എല്ലാവർക്കും നമസ്കാരം. വേർഡ് ടു വേർഡ് ടെലിവിഷൻ പ്രേക്ഷകർക്ക് സുസ്വാഗതം. മാതാ പിത ഗുരു ദൈവം എന്ന അഭിമുഖ പരമ്പരയുടെ പുതിയ ഒരു അധ്യായമാണ് ഇന്ന്. ഒരുപാട് സന്തോഷത്തോടെ, ഒരുപാട് ആദരവോടെ, ബഹുമാനത്തോടെ തന്നെ ഞാൻ നിങ്ങൾക്ക് നമ്മുടെ ഇന്നത്തെ അതിഥിയെ പരിചയപ്പെടുത്തുകയാണ്. മലയാളികളുടെ എക്കാലത്തെയും പ്രിയപ്പെട്ട കഥാകാരൻ, തൻ്റെ എഴുത്തിലൂടെ നമുക്ക് അനുഭവങ്ങളുടെ ഒരു മായാലോകം തന്നെ തുറന്നു തന്ന നമ്മുടെ പ്രിയപ്പെട്ട ആദരണീയനായ സാഹിത്യകാരൻ പെരുമ്പടവം ശ്രീധരൻ, അദ്ദേഹത്തെ നമുക്ക് സന്തോഷത്തോടെ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യാം. നമസ്കാരം സർ. അറിവിൻ്റെ ഒരുപാട് എക്സ്പീരിയൻസ് ഒരുപാട് അഭിമുഖങ്ങളിലൂടെയും ഒക്കെ അങ്ങ് ഞങ്ങൾക്ക് പകർന്നു തന്നിട്ടുണ്ട്. അതിൽ നിന്നൊക്കെ കുറച്ച് വിഭിന്നമായി നമ്മുടെ ടൈറ്റിൽ അനർത്ഥമാക്കുന്ന വിധം മാതാ പിത ഗുരു ദൈവം, ഈ ഒരു ദർശനത്തിലൂടെ നമുക്കൊരു യാത്രയായാലോ. അങ്ങയുടെ കുട്ടിക്കാലത്തെക്കുറിച്ചും ആ വിശുദ്ധി എഴുന്ന ഗ്രാമത്തെക്കുറിച്ചും ഒക്കെ നമുക്കൊന്നും കൂടെ അങ്ങോട്ടേക്കൊന്ന് പോയാലോ. പിന്നെ വളരെ സന്തോഷം, നാട്ടിൽ പോകുന്നത് വളരെ സന്തോഷമുള്ള കാര്യമാണ്. ഞാനീ ഇവിടുന്ന് തിരുവനന്തപുരത്ത് നിന്ന് ഏതാണ്ട് 200 കിലോമീറ്റർ വടക്കുള്ളൊരു ഗ്രാമമാണ് പെരുമ്പടവം. സാധാരണ കൃഷിക്കാരുടെയും ഇടത്തരം ജീവിതം നയിക്കുന്നവരുടെ ഒരു ഗ്രാമം, അതിമനോഹരമായ ഗ്രാമം, ഭൂമിയുടെ ഹൃദയം പോലെയുള്ള ഒരു ഗ്രാമം എന്നാണ് ഞാൻ എൻ്റെ ഗ്രാമത്തെക്കുറിച്ച് ഓർമ്മിക്കുന്നത്. അവിടെ ജാതിയുണ്ട്, മതമുണ്ട്, രാഷ്ട്രീയമുണ്ട്, ഒക്കെയുണ്ട്. പക്ഷേ പൊതുജീവിതത്തിൽ ഇതൊന്നുമില്ല. ഒരു കുടുംബം പോലെ, ഒരമ്മ പെറ്റ മക്കൾ പോലെ അവർ ഒന്നിച്ച് ജീവിക്കുന്നു. അവിടെ ജീവിച്ചത് കൊണ്ടാണ് മനുഷ്യബന്ധങ്ങളെക്കുറിച്ചുള്ള പവിത്രത, അതിൻ്റെ മൂല്യങ്ങൾ എനിക്ക് മനസ്സിലായത്. അവിടെ ഒരു സാധാരണ കുടുംബത്തിൽ, പാവപ്പെട്ട കുടുംബത്തിൽ ജനിച്ചു. എനിക്ക് 6 വയസ്സുള്ളപ്പോൾ എൻ്റെ അച്ഛൻ മരിച്ചുപോയി. പിന്നെ എൻ്റെ പാവപ്പെട്ട അമ്മ വളരെ കഷ്ടപ്പെട്ടാണ് എന്നെ വളർത്തിയത്. പഠിപ്പിക്കാനും ഒക്കെ വളരെ വിഷമിച്ചു അമ്മ. പിന്നെ അങ്ങനെ അങ്ങ് ജീവിച്ചു. ഗ്രാമമാണ്, ആ ഗ്രാമീണരുടെ സ്നേഹം, ഗ്രാമത്തിൻ്റെ ഒരു സ്നേഹമുണ്ട്, വാത്സല്യമുണ്ട്. അത് ആവോളം അനുഭവിച്ച് എൻ്റെ ഇല്ലവല്ലായ്മകളിൽ ഞാൻ ജീവിച്ചു. എൻ്റെ സങ്കടങ്ങളെയും എൻ്റെ ദുഃഖങ്ങളെയും ഞാൻ അങ്ങേയറ്റം സ്നേഹിച്ചു. അങ്ങനൊരു ജീവിതമായിരുന്നു എൻ്റെ. ഞാൻ വായിച്ചിട്ടുണ്ട് അമ്മ അങ്ങയുടെ ജീവിതത്തിലെ ആ കൈത്തിരി നാളം എന്ന് പറയുന്നത്, അമ്മയെ സ്മരിക്കാൻ നമുക്ക്. അതുപോലെ ആ ഒരു സമയത്തെ വിദ്യാഭ്യാസം അങ്ങയുടെ മനസ്സിലേക്ക് എഴുത്തിൻ്റെ ഒരു ലോകം തുറന്നു തന്ന ഒരു സമയമുണ്ട്. ആ ഒരു എക്സ്പീരിയൻസും കൂടെ നമ്മുടെ പ്രേക്ഷകർക്ക്. അത് നല്ലത് തന്നെ. ഞാൻ പറഞ്ഞുവല്ലോ, ഞാൻ ഗ്രാമത്തിലെ ഏറ്റവും പാവപ്പെട്ട വീട്ടിലെ കുട്ടിയാണ്. ഇപ്പം മറ്റ് കുടുംബങ്ങളിലെ കുട്ടികൾ അവരുടെ അച്ഛനമ്മമാരുടെ സ്നേഹവാത്സല്യങ്ങൾ അനുഭവിച്ച് ജീവിക്കുന്നത് കാണുമ്പോൾ ഞാൻ എനിക്കതിനൊന്നും യോഗമില്ല. എനിക്ക് ജീവിതത്തെക്കുറിച്ചൊന്നും സ്വപ്നങ്ങളുമില്ല. അപ്പോൾ ഞാൻ അവരിൽ നിന്നൊക്കെ അകന്നു മാറി കുന്നിൻ ചെരുവിലോ തോട്ടുവക്കത്തോ പാടവരമ്പത്തോ പോയിരുന്ന് കവിത വായിക്കും. കവിതയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. ഇപ്പോഴെഴുതുന്നത് കഥയും നോവലുമാണെങ്കിലും എനിക്കിഷ്ടം കവിതയാണ്. കവിത വായിച്ചിട്ടാണ് ഞാൻ എൻ്റെ സങ്കടങ്ങൾ മറന്നത്. കവിത വായിച്ചിട്ടാണ് ഞാൻ എൻ്റെ വിശപ്പും ദാഹവും മറന്നത്. അപ്പം അങ്ങനെ വായിച്ച് ഉള്ളൊരു ശീലം കൊണ്ട് ഒരു ദുർമോഹം, ആരും പ്രേരിപ്പിച്ചിട്ടല്ല, എനിക്ക് മാതൃകകളുമില്ല അവിടെ, കവിത എഴുതിയാലോ എന്ന് തോന്നി. വായിച്ച കവിതകളെ അനുകരിച്ച് കവിത എഴുതണമെന്നൊരാഗ്രഹം. അത് ഏത് വയസ്സിലായിരുന്നു ആദ്യത്തെ കവിത? അത് ഒരു 10-12 വയസ്സുണ്ടാവും. അപ്പം അന്ന് ഈ വായിച്ച കവിതകളെക്കുറിച്ച്, അന്നെനിക്ക് ചങ്ങമ്പുഴ, വള്ളത്തോള്, ഉള്ളൂര്, കുമാരനാശൻ, എഴുത്തച്ഛൻ, അത്ര വരെ ഞാൻ വായിച്ചെത്തിയിട്ടുണ്ട്. അപ്പം അങ്ങനെ ഈ എഴുതാൻ തുടങ്ങി. സന്ധ്യയെക്കുറിച്ച്, പ്രഭാതത്തെക്കുറിച്ച്, ആകാശത്തിലൂടെ നീങ്ങിപ്പോകുന്ന വെൺമേഘങ്ങളെക്കുറിച്ച്, ദൂരെ എവിടെയെങ്കിലും ഇരുന്ന് പാടുന്ന കുയിലിനെക്കുറിച്ച്, ഏതോ മലഞ്ചെരുവിൽ വിടർന്ന പൂവിൻ്റെ ദിവ്യമായ ഗന്ധത്തെക്കുറിച്ചൊക്കെ കവിത എഴുതി.
അങ്ങനെ കവിതയിലേക്ക് വന്നു. ഞാനെന്ന് അതെൻ്റെ ഹൈസ്കൂളിലേക്ക് കയറിയ കാലത്തെ ഒരു അനുഭവമാണ്. എന്നെ രൂപപ്പെടുത്തിയത് എൻ്റെ കുട്ടിക്കാലത്തെ അധ്യാപകരാണ്. എൻ്റെ കുട്ടിക്കാലത്ത് എന്നെ പഠിപ്പിച്ച ഗുരുനാഥന്മാരാണ് എൻ്റെ മാതൃക. ഇന്നും അത് ഒന്ന് രണ്ട് പേര് നമുക്കൊന്ന് ഓർക്കാൻ പറ്റും. അത് അത് പറയാം ഞാൻ. ഇപ്പോൾ ഞാൻ എന്നോട് ചോദിക്കാറുണ്ട്, ഞാൻ ഈ വെള്ളയും വെള്ളയും മാത്രമേ കൊടുക്കാറുള്ളൂ. ഇപ്പം എന്നെ പഠിപ്പിച്ചിരുന്ന മിക്ക സാറന്മാരും ഈ വെള്ളയും വെള്ളയുമാണ്. അടുത്തത് ഒരു ടി സി അഗസ്റ്റിൻ, ഒരു ജോർജ് ഫ്രാൻസിസ്, ഇമ്മാനുവൽ സാറ്, പത്രോ സാറ്, ഇങ്ങനെ ഒത്തിരി ആളുകളുണ്ട്. രാജാ സാറ്, രാജാ സാറെന്ന് പറഞ്ഞ വടക്കൻ കൂർത്തമ്പുരാൻ്റെ മരുമകനാണ്. അപ്പം അങ്ങനെ ഒത്തിരി ആളുകളുടെ മാതൃകകൾ എൻ്റെ വേഷവിധാനത്തിൽ പോലും ഇപ്പോൾ എന്നെ സ്വാധീനിച്ചിട്ടുണ്ട്. പിന്നീട് ഞാൻ ഈ കവിത എഴുതുമ്പോൾ ക്ലാസ്സിൽ ക്ലാരമ്മ ടീച്ചർ എന്ന് പറഞ്ഞൊരു ടീച്ചറുണ്ട്, എൻ്റെ വീട് തൊട്ടടുത്താണെന്ന് പറയാം. അപ്പം ഞാൻ എനിക്കൊന്നും എനിക്ക് നല്ല ഉടുപ്പില്ല, നല്ല പുസ്തകങ്ങളില്ല, ഉച്ചയ്ക്ക് ഭക്ഷണമില്ല, അങ്ങനെ ആകെ ഒരു ചവുണ്ട ജീവിതമാണ് എൻ്റെ. അപ്പം ഞാൻ എൻ്റെ സ്നേഹിതനോട് ഏതോ ഒരു ദുർബല നിമിഷത്തിൽ ഒരു പൊങ്ങച്ചം പറഞ്ഞു, എടാവ് ഞാൻ കവിത എഴുതുമെന്ന്. അവനൊരു ഞെട്ടലോടുകൂടി എന്നെ നോക്കി. എന്നിട്ട് ക്ലാസ് ടീച്ചർ ടീച്ചറെ വിളിച്ച് പറഞ്ഞു, ടീച്ചർ ഇവൻ കവിത എഴുതുമെന്ന്. ടീച്ചർ ഒരു നടുക്കത്തോടു കൂടി എൻ്റെ അടുത്ത് വന്ന് എൻ്റെ കണ്ണുകളിലേക്ക് നോക്കി, നീ കവിത എഴുതുമെന്ന് ചോദിച്ചു. സത്യം പറയാൻ പേടി, നുണ പറയാൻ അതിനേക്കാൾ പേടി. ഞാൻ മിണ്ടാതെ നിന്ന് മനസ്സിലായി, ടീച്ചർക്ക് മനസ്സിലായി. ടീച്ചർക്ക് ക്ലാസ് കഴിഞ്ഞ് പോകാൻ നേരത്ത് നീ എൻ്റെ കൂടെ വരാൻ പറഞ്ഞു. എന്തിനാണ് എന്നെ എന്ത് ശിക്ഷയ്ക്കാണ് എന്നെ കൊണ്ടുപോകുന്നതെന്ന് അറിഞ്ഞുകൂടാ. അപ്പോൾ സ്റ്റാഫ് റൂമിൽ ചെന്നു, അവിടെ ഞങ്ങളെ മലയാളം പഠിപ്പിക്കുന്ന ഒരു കന്യാസ്ത്രീ ഇരിക്കുന്നുണ്ട്. അവരുടെ അടുത്ത് ചെന്നിട്ട് ടീച്ചർ പറഞ്ഞു, അമ്മ ഞങ്ങൾ കന്യാസ്ത്രീകളെ സിസ്റ്റർ എന്നൊന്നല്ല വിളിക്കണം, അമ്മയെന്ന് തന്നെ. അമ്മ ഇവൻ കവിത എഴുതും എന്ന് പറഞ്ഞു. ആ അമ്മ വായിച്ചുകൊണ്ടിരുന്ന തടിയും പുസ്തകം മടക്കി വെച്ചതിന് ശേഷം എഴുന്നേറ്റ് അത്ഭുതത്തോടു കൂടി വീണ്ടും എന്നെ നോക്കി, പിന്നെ ചോദിച്ചു, നേരാണോ, നീ കവിത എഴുതുമോ എന്ന് ചോദിച്ചു. ഇതുപോലെ തന്നെയാണ്, സത്യം പറയാൻ പേടി, നുണ പറയാൻ അതിനേക്കാൾ പേടി. ഞാൻ മിണ്ടാതെ നിന്നു, എൻ്റെ മൗനം അവർ വായിച്ചു കഴിഞ്ഞു. വേറെ ഒന്നും ചോദിച്ചില്ല, നീ നാളെ വരുമ്പോൾ നിൻ്റെ കുറേ കവിതകൾ എന്നെ കൊണ്ട് കാണിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് ഒന്നുകൂടെ പേടിയായി. എൻ്റെ തെറ്റിനുള്ള തെളിവുകൾ ശേഖരിക്കുകയാണെന്ന് ഓർത്ത് ഞാൻ വീട്ടിൽ പോയി. മൂന്നാലഞ്ച് കവിതകൾ പിറ്റേ ദിവസം ആരും കാണാതെ ഈ ടീച്ചർ കന്യാസ്ത്രീയുടെ കൈ കൊണ്ട് കൊടുത്ത് പൊക്കോളാൻ പറഞ്ഞു. അന്ന് ഞാൻ എങ്ങനെ ജീവച്ചവത്തെ പോലെയാണ് ക്ലാസ്സിലിരുന്നത്. 4 മണി കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ ഞാൻ സ്കൂളിൻ്റെ പടിക്കെട്ടുകൾ ഇറങ്ങുന്നു. അപ്പോൾ ഇറങ്ങി പോരുമ്പോൾ പുറകിൽ നിന്ന് കൈ കൊട്ടി ശ്രീധര എന്നൊരു വിളി. ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ ഈ കന്യാസ്ത്രീയാണ്. അവർ എൻ്റെ അടുത്ത് വന്നു. ഞാനിങ്ങനെ പേടിച്ച് നിൽക്കുകയാണ്. അവരെൻ്റെ തോളിൽ കൈവച്ചിട്ട് എൻ്റെ കണ്ണുകളിലേക്ക് നോക്കി. അപ്പോൾ ആ കണ്ണുകളിൽ ഞാൻ കണ്ടതെന്താണെന്ന് എനിക്കിപ്പോഴും അറിയില്ല. സ്നേഹത്തിൻ്റെയും വാത്സല്യത്തിൻ്റെയും അനുഗ്രഹത്തിൻ്റെയും രണ്ട് പെരും കടലുകൾ അവരെൻ്റെ ചുമലിൽ കൈവച്ച് പറഞ്ഞു, കവിത നന്നായിട്ടുണ്ട്, നിനക്ക് വാസനയുണ്ട്, ധാരാളം വായിക്കണം, നന്നായി വരും. നിങ്ങൾക്കിപ്പോൾ ഒരു കന്യാസ്ത്രീ എന്ന് മാത്രമേ അറിയാൻ പറ്റുള്ളൂ. ഇതാരാണ്? മലയാളത്തിൻ്റെ ആദ്യത്തെ മഹാകവിയെ തിരിച്ച സിസ്റ്റർ മേരി ജോൺ തോട്ടം. സിസ്റ്റർ മേരി ബെനിയമിൻ എന്നാണ് അവർ പിന്നീട് അറിയപ്പെട്ടത്. അങ്ങനെ ഒരു അനുഗ്രഹം. പിന്നെ എന്നെ പഠിപ്പിച്ച സകല ഗുരുനാഥന്മാരും അവരുടെയും സ്നേഹവും വാത്സല്യവും അനുഗ്രഹവും എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് കവിത എഴുതാൻ തുടങ്ങിയത്. ആദ്യം കവിത തന്നെ, പിന്നീട് എൻ്റെ വായന മാറി, കവിതയിൽ നിന്ന് കഥയിലേക്ക് വളർന്നു. കഥകൾ വായിച്ചപ്പോൾ എനിക്ക് തോന്നി കവിതയേക്കാൾ കൂടുതൽ ജീവിതത്തിൻ്റെ സങ്കീർണതകളും മനുഷ്യൻ മനസ്സിൻ്റെ സംഘർഷങ്ങളും ആവിഷ്കരിക്കാൻ പറ്റിയത് കഥയാണ്. കുറേക്കൂടെ ഫ്രീഡം, സ്വാതന്ത്ര്യമുണ്ട്, നമുക്ക് എഴുതാം. മനുഷ്യൻ്റെ മനസ്സിലൂടെ ജീവിതത്തിലൂടെ കയറി സഞ്ചരിച്ചാൽ മതി എന്ന് തോന്നി. അങ്ങയുടെ ഒരുപാട് കൃതികളിലും ഒക്കെ പ്രണയത്തിൻ്റെ ഒരു നൈർമല്യത ഞാൻ കണ്ടിട്ടുണ്ട്. ജീവിതത്തിലും അങ്ങ് അത് ആവോളം നിവർന്നിട്ടുണ്ട്.
ഈ പല നദികളിലൊഴുകി ഒരു കടവിലും അടുക്കാതെ ഉള്ളൊരു ജീവിതമായിരുന്നു എൻ്റേത്. ഇങ്ങനെ അങ്ങ് നടക്കുകയാണ്, എൻ്റെ ജീവിതം അങ്ങനെയായിരുന്നു എന്ന്. അക്കാലത്ത് എൻ്റെ യാത്രക്കിടയിൽ ഒരു പെൺകുട്ടിയെ കണ്ടു. ഒരാൾക്കൂട്ടത്തിൽ വെച്ചൊരു ഉത്സവപ്പറമ്പിൽ വെച്ചാണ് കണ്ടത്. അപ്പോൾ ആ മുഖം എന്നെ വളരെ ആകർഷിച്ചു. ആ പ്രായം അങ്ങനെ ആയതുകൊണ്ടും ആ പെൺകുട്ടിയുടെ മനോഭാവം അങ്ങനെ ആയിരുന്നതുകൊണ്ടും എനിക്ക് ഒരു ഇഷ്ടം തോന്നി. അന്നിഷ്ടം തോന്നി ഞങ്ങൾ പിരിഞ്ഞു പോന്നു. അപ്പം അത് കഴിഞ്ഞിട്ട് വീണ്ടും ഞാൻ ഒന്ന് രണ്ട് സവട്ട കുട്ടിയെ കണ്ടു. ഞങ്ങൾ തമ്മിൽ വലിയ പ്രായവ്യത്യാസമൊന്നുമില്ല. അപ്പം എന്തോ ഒരു വല്ലാത്തൊരു ഇഷ്ടം തോന്നി. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും കത്തുകളയച്ചു. ആ കത്തുകളാണ് ഞങ്ങളുടെ പ്രണയം വെളിവാക്കി തന്നത്. അപ്പം അത് കഴിഞ്ഞ് പക്ഷേ എൻ്റെ വീട്ടിലെ ജീവിതം എനിക്കങ്ങനെ ജീവിതം ഏറ്റെടുക്കാനുള്ള സാഹചര്യം ഇല്ലാത്ത അവസ്ഥയാണ്. പക്ഷേ ഞാൻ അതിനകത്തുനിന്ന് വിട്ടുപോകുന്നില്ല. അപ്പം അത് കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ വിദ്യാഭ്യാസമൊക്കെ തകർന്നു. ഒരു പരീക്ഷയും പാസ്സാകാൻ യോഗമില്ലാതെ, പല പരീക്ഷകൾക്ക് പഠിച്ചിട്ടൊന്നും പാസ്സാകാൻ കഴിയാതെ അങ്ങനെ നടക്കുന്നൊരു കാലമാണ്. അപ്പോൾ എനിക്ക് നാട് വിട്ടേ മതിയാവുള്ളൂ. പെരുമ്പടവത്തല്ല എൻ്റെ അന്നം, അത് വേറെ എവിടെയോ ആണെന്ന് എനിക്ക് തോന്നി. അപ്പോൾ എനിക്കൊരു ആലോചന കൊണ്ട് മദ്രാസിൽ ഞാനും കൂടി എഴുതിക്കൊണ്ടിരുന്നൊരു മാസികയിൽ പത്രാധിപരായിട്ട് എന്നെ വയ്ക്കാമെന്ന് പറഞ്ഞു. ശമ്പളമൊന്നും കാര്യമായിട്ടില്ല, താനിഞ്ഞ് പോരെ എന്ന് അതിൻ്റെ ഉടമസ്ഥൻ പറഞ്ഞു. അപ്പം ഞാൻ ഈ പെൺകുട്ടിക്കൊരു കത്തയച്ചു. ഞാനിങ്ങനെ നാട് വിടാൻ പോവുകയാണ്, നിന്നോടെങ്കിലും ഒന്ന് പറഞ്ഞിട്ട് പോകണം എന്ന് പറഞ്ഞു. അമ്മയോട് പറഞ്ഞു ഞാൻ മദ്രാസിന് പോവുകയാണെന്ന് പറഞ്ഞു. ശരി, പക്ഷെ അവൾ പറഞ്ഞു അന്നേരം എന്നെയും കൂടെ കൊണ്ടുപോകണമെന്ന്. അത് ഞാൻ പ്രതീക്ഷിച്ചില്ല. അപ്പം ഞാൻ പറഞ്ഞു ഞാനിങ്ങനെ വളരെ അസ്ഥിരമായൊരു ജീവിതമാണെൻ്റെ, അതുകൊണ്ട് നീ എൻ്റെ കൂടെ പോകുന്ന നീ കണ്ണീര് കുടിക്കും, അതൊന്നും വേണ്ട, ആ സ്നേഹം അങ്ങനെ തന്നെ ഇരുന്നേക്ക്, നീ എന്നെ മറന്നേക്കെന്ന് പറഞ്ഞു. അപ്പോൾ അവൾ പറഞ്ഞു എന്ത് പറഞ്ഞാലും എന്നെ കൂടെ കൊണ്ടുപോകണമെന്ന് പറഞ്ഞു. പിന്നീടൊരു ദിവസം ഞാൻ ആലുവ റെയിൽവേ സ്റ്റേഷനിൽ ചെല്ലുമ്പോൾ അവളവിടെ കാത്തിരിക്കുന്നു. ഞങ്ങൾ നാട് വിട്ടു, മദ്രാസിൽ പോയി. അപ്പം അതാണ് എൻ്റെ പ്രണയാനുഭവം. എൻ്റെ ജീവിതത്തിൽ എൻ്റെ ഭാഗ്യം എന്ന് പറയുന്നത് എൻ്റെ ആ പ്രണയവും അവളുടെ സ്നേഹവും അവളുടെ കരുതലും തന്നെയായിരുന്നു. എൻ്റെ ജീവിതം പിന്നീട് അവളുടെ കയ്യിലായിരുന്നു. അത്ര ഒരു സ്നേഹവും വാത്സല്യവും ത്യാഗവും നിറഞ്ഞ ഒന്നായിരുന്നു ഞങ്ങളുടെ ജീവിതം. അനേകം കഷ്ടപ്പാടുകൾക്കിടയിൽ ഒരു നെടുവീർപ്പ് പോലും ഇടാതെ എൻ്റെ കൂടെ ജീവിതം നീളെ സഞ്ചരിച്ച പെൺകുട്ടി, അതായിരുന്നു എൻ്റെ പ്രണയം. ഇവിടെ വന്നതിന് ശേഷം അങ്ങയുടെ ജീവിതത്തിലുണ്ടായ ഒരുപാട് വ്യത്യാസങ്ങൾ, ഒരുപാട് ഒരുപാട് കാര്യങ്ങളുണ്ട് എടുത്തു പറയത്തക്ക. അല്ലെങ്കിൽ ആ ഒരു സമയത്ത് അങ്ങയ്ക്ക് ഒരു ധൈര്യം തന്നതും ഒക്കെ ആയിട്ടുള്ള സൗഹൃദങ്ങൾ ഉണ്ടാവാം. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ നമുക്കൊന്ന് അല്ല, അത് വരുമ്പോൾ എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിലെ മാറ്റങ്ങൾ തന്നെയാണ് പറയേണ്ടത്. ഞാൻ മൂവാറ്റുപുഴ താമസിക്കുന്ന കാലത്ത് ഒരു നോവൽ എഴുതി. വേറൊന്നും ചെയ്യാനില്ല. അവിടെ ശിവൻകുന്ന് എന്ന് പറഞ്ഞൊരു കുന്നുണ്ട്. റോഡിൽ നിന്നൊരു 101 വടിക്കെട്ടുകൾ കയറി ഉയരെ പോകുമ്പം അവിടെ ആരും തൊഴാൻ വരാറില്ല. ഒരു പഴയ അമ്പലവും ആ പഴയ അമ്പലത്തിൽ പഴയ ശിവനും ആ അമ്പലത്തിൻ്റെ ചുറ്റത്തിൽ ഒരു പഴയ ഒരു കൂവളവും ഒരാരും അവിടെ വേറെ ആരും വരാറില്ല. അപ്പം ഞാൻ അവിടെ പോയിരുന്നു ഇങ്ങനെ ഇരുന്നെഴുതും, ഒരു ശല്യമില്ല. അവിടെ നിന്ന് അങ്ങനെ ഒരു നോവൽ എഴുതി പൂർത്തിയാക്കി. അപ്പോഴും ഈ നോവൽ എന്ത് ചെയ്യുന്നു, തീർന്നു കഴിഞ്ഞു. അതവിടെ ഇരിക്കട്ടെ, ഒരാവേശത്തിന് എഴുതി. അപ്പോൾ ആ നോവലിലെ കഥാപാത്രം കഥാനായിക ആത്മഹത്യ ചെയ്യുകയാണ്. അപ്പോൾ ഈ ആത്മഹത്യ ചെയ്യുമ്പോൾ ഞാനും ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് ആത്മഹത്യയെക്കുറിച്ചാണ്. എങ്ങനെ മരിക്കണം എന്നൊരു ആലോചന മാത്രമേ എനിക്കുള്ളൂ. ട്രെയിനിൻ്റെ തല വയ്ക്കാൻ അവൾ ട്രെയിൻ വരുന്നില്ല, പുഴയെ ചാടി മൂവാറ്റുപുഴയായിട്ട് മരിക്കാം. അപ്പോൾ ഇങ്ങനെ അങ്ങനെ അതേ വിഷം കുടിച്ച് മരിക്കണോ തൂങ്ങി ചാവണോ, ഇങ്ങനെയൊക്കെയുള്ള പല ആലോചനകൾ എനിക്കുണ്ട്. ആ സമയത്ത് അങ്ങയുടെ ജീവിതത്തിൽ ഒരു നിരാശ ഉണ്ടായിരുന്നു. നിരാശ വളരെയധികം ഉണ്ട്. കാരണം എൻ്റെ ഭാര്യ അപ്പോൾ ഒരു കുഞ്ഞുമായിട്ടുണ്ട്, ഇതുങ്ങളെ സംരക്ഷിക്കാൻ എനിക്ക് കഴിയുന്നില്ല, ആ വേദന ഉണ്ട്. അപ്പം ഞാൻ മരിച്ചു വരികയാണെങ്കിൽ എൻ്റെ ഭാര്യ അവളുടെ വീട്ടിലേക്ക് പൊയ്ക്കോളും, അവൾ രക്ഷപ്പെടും, ഞാനും ഈ ജീവിതത്തിൽ നിന്ന് രക്ഷപ്പെടും. അങ്ങനെ വിചാരിച്ച് ഈ ആണ് ഈ നോവൽ എഴുതുന്നത്. നോവൽ എഴുതിക്കഴിഞ്ഞ് ഞാൻ ഒരു ദിവസം മൂവാറ്റുപുഴയാറിൻ്റെ മണൽത്തിട്ടയിൽ ഒരു രാത്രി ഒരു 8-10 അവിടെ മണൽത്തിട്ടയിൽ പോയി ആകാശം നോക്കിക്കിടന്നു. അപ്പോൾ ആരോ പിറകിൽ നിന്ന് എന്നോട് പറയുന്ന പോലെ തോന്നി ഒരു സ്ത്രീ ശബ്ദം,
എന്നെ ഉപദേശിക്കുന്നു, ഇപ്പം ആത്മഹത്യയെക്കുറിച്ചൊന്നും ചിന്തിക്കണ്ട, ആ നോവൽ മിനുക്കി എഴുതി ആ നോവലിന് ഒരു ജീവിതം ഉണ്ടാക്കുക, നിങ്ങൾ രക്ഷപ്പെടുമെന്ന് പറഞ്ഞു. തിരിഞ്ഞു നോക്കുമ്പോൾ ആരെയും കാണുന്നത്, അത് എൻ്റെ ഒരു അലൂസിനേഷൻ എന്നേ പറയാവുള്ളൂ, ഒരു മിഥ്യാഭ്രമം. ഞാൻ വീട്ടിൽ പോയി എൻ്റെ ഭാര്യയോടൊന്നും പറഞ്ഞില്ല. പിന്നെ ആ നോവലും ഒരു ട്രങ്ക് പെട്ടിയിലായിക്കൊണ്ടാണ് ഇവിടെ വരുന്നത്. ഇവിടെ വന്നൊരു ചെറിയ വാടക വീട്ടിൽ ഞങ്ങൾ താമസിക്കുന്നു. ഞാൻ ഈ കർമ്മഭൂമിയിൽ ജോലിക്ക് പോകും. എൻ്റെ ഭാര്യഭാവം ഞാൻ എഴുതി വെച്ചതൊക്കെ ഭംഗിയായിട്ട് പകർത്തി അന്ന് കേരള ശബ്ദം വാരിക ഒരു നോവൽ മത്സരം അനൗൺസ് ചെയ്തു. എൻ്റെ ഭാര്യ ഇത് ഞാൻ അറിയാതെ ഈ കേരള ശബ്ദം നോവൽ മത്സരത്തിന് അയച്ചു കൊടുത്തു. അപ്പം ഞാനിതൊന്നും അറിയുന്നില്ല, അവിടെ ഇരുന്നോട്ടെ. അപ്പം അതിനിടയ്ക്ക് എൻ്റെ എറണാകുളത്തുള്ളൊരു സ്നേഹിതനൊരു ഫിലിം വാരിയുമായി ബന്ധപ്പെട്ട ആൾ എന്നോട് ചോദിച്ചു, നിങ്ങൾ എന്തെങ്കിലും എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ താ ഞാൻ പ്രസിദ്ധീകരിക്കാമെന്ന്. അപ്പം ഞാൻ പറഞ്ഞു, തരാം, എൻ്റെ ഒരു നോവലുണ്ട്, അത് നിങ്ങൾക്ക് തരാം. അപ്പോൾ അയാളൊരു 500 രൂപ തരാമെന്ന് പറഞ്ഞു. അന്ന് 500 രൂപ എന്ന് പറഞ്ഞാൽ എനിക്ക് വലിയൊരു സംഖ്യയാണ്. അപ്പോൾ ഞാൻ ലൈലി, ഞാൻ നമ്മുടെ നോവൽ എവിടെയെന്ന് ചോദിച്ചു. അപ്പോഴാണ് അവൾ പറയുന്നത്, അത് ഞാൻ കേരള ശബ്ദം നോവൽ മത്സരത്തിന് അയച്ചു. എന്ത് മണ്ടത്തിലാണ് നീ കാണിച്ചത്, അത് എന്തിനാണ് അയച്ചു കൊടുത്തത്, വെറുതെ നാണക്കേടായില്ലേ എന്ന്. ആ ഏതായാലും നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ഞാൻ എഴുതി തരാം എന്ന് പറഞ്ഞ് ആ സ്നേഹിതനെ പറഞ്ഞു കിട്ടി. പിന്നീട് ആ നോവലിൻ്റെ കാര്യം എൻ്റെ ഭാര്യയും മറന്നു, ഞാനും മറന്നു. അത് കേരള ശബ്ദംകാരും മറന്നെന്ന് എനിക്ക് തോന്നുന്നു, അവരനുഭവമില്ല. പിന്നീട് ഒരു ദിവസം, ഒരു ഏകദേശം ഒരു വർഷമായി കാണും, ഞാൻ ഈ കർമ്മഭൂമിയിൽ ജോലിയും കഴിഞ്ഞ് സന്ധ്യയ്ക്ക് വീട്ടിൽ വരുമ്പോൾ എൻ്റെ ഭാര്യയുണ്ട് പറക്കാൻ നിൽക്കുന്നു. ഞാൻ ചോദിച്ചു, നിനക്കെന്ത് പറ്റി? അപ്പോൾ അവൾ എൻ്റെ കയ്യിൽ കത്തെടുത്ത് കാണിച്ചു. അത് ഈ കേരള ശബ്ദം പത്രാധിപർ കെ എസ് ചന്ദ്രൻ്റെ ഒരു കത്തായിരുന്നു. ഞാൻ നോക്കുമ്പോൾ, കേരള ശബ്ദം നോവൽ മത്സരത്തിൽ നിങ്ങളുടെ അഭയത്തിനാണ് ഒന്നാം സമ്മാനം എന്ന് പറഞ്ഞൊരു കത്താണ്. എൻ്റെ സന്തോഷം ഞാനെങ്ങനെയാണ്, ഞാൻ എൻ്റെ നിങ്ങളീ സിനിമയിലൊക്കെ കണ്ടിട്ടുള്ളത് പോലെ ഞാൻ എൻ്റെ ഭാര്യയെ എടുത്ത് വട്ടം കറക്കി നിലത്ത് നിർത്തി. അപ്പോൾ അങ്ങനെ ഒരു, അപ്പോൾ അവൾ കരയുകയാണ് ചെയ്യുന്നത്, എനിക്കും കരച്ച് വരുന്നുണ്ട്, സന്തോഷം അങ്ങനെയാണ് ഞങ്ങൾ അനുഭവിക്കുന്നത്. അത് വന്നു. പിന്നീട് അത് സാഹിത്യ പ്രവർത്തക സഹകരണ സംഘം 1968 പുസ്തകമാക്കി. അത് ഈ ഇന്നിപ്പോൾ ഒരു സങ്കീർത്തനം പോലെ മലയാളത്തിലൊരു തരംഗമുണ്ടാക്കിയതുപോലെ അഭയമെന്ന മലയാളത്തിൽ വളരെ ശ്രദ്ധിക്കപ്പെട്ട നോവലായിരുന്നു. വായനക്കാരുടെ ഹൃദയം കവർന്നൊരു നോവലായിരുന്നു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടൊരു നോവൽ. അത് കഴിഞ്ഞ് അത് പുസ്തകം ഇങ്ങനെ പ്രചരിച്ചു കൊണ്ടിരിക്കുന്നു. അപ്പോഴാണ് അന്നത്തെ മലയാളത്തിലെ എക്കാലത്തെയും നല്ല സിനിമാ നിർമ്മാതാവായ ശോഭന പരമേശ്വരൻ നായർ, രൂപവാണിയുടെ പേരിൽ അദ്ദേഹം എനിക്കൊരു കത്തയക്കുന്നു, നിങ്ങൾക്കിഷ്ടമാണെങ്കിൽ നിങ്ങളുടെ അഭയം എന്ന നോവൽ ഞാൻ സിനിമയാക്കാവും എന്ന് പറഞ്ഞു. എൻ്റെ ജീവിതത്തിലെ വലിയൊരു മാറ്റമാണത്. ഈ അഭയം അങ്ങോട്ട് വളരെ പ്രസിദ്ധമായി, മലയാളത്തിലെ ഏറ്റവും മികച്ച നോവലുകളുടെ കൂട്ടത്തിൽ അഭയം എണ്ണപ്പെട്ടു. ഞാൻ ഒരു എഴുത്തുകാരനായി എന്ന് സദയിലും പറയാം. അഭയം അത് ഞങ്ങളുടെ ജീവിതത്തിനും ഒരഭയം തന്നു. ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ഒരു വഴിത്തിരിവ് ആരംഭിക്കുന്നത് അഭയത്തിനാണ്. ഒരു സങ്കീർത്തനം പോലെ എത്ര മനോഹരമായൊരു ടൈറ്റിലാണത്. ആ അത് അങ്ങനെ അറിയാതെ വരുന്നു. അപ്പോൾ അതിനെക്കുറിച്ചൊരു കാര്യം, ഇപ്പോൾ അതിൻ്റെ 50-ാം പതിപ്പ്, ഈ ഒരു സങ്കീർത്തനം പോലെ 50-ാം പതിപ്പെന്ന് MT വാസുദേവൻ നായരാണ് ഇവിടെ തിരുവനന്തപുരത്ത് വെച്ചത് പ്രകാശനം ചെയ്തത്. അന്ന് പുള്ളി അമേരിക്കയിൽ ഒരു അമേരിക്കൻ യൂണിവേഴ്സിറ്റി പ്രസംഗിച്ചിട്ട് നേരെ തിരുവനന്തപുരത്ത് വന്നിറങ്ങുകയാണ് ചെയ്തത്. ഈ മീറ്റിങ്ങിൽ ഈ പുസ്തകം പ്രകാശനം ചെയ്യാൻ വേണ്ടിയിട്ട് അന്ന് അദ്ദേഹം പറഞ്ഞു, ഞാൻ അമേരിക്കൻ യൂണിവേഴ്സിറ്റി പ്രസംഗിച്ചതിൽ ഒരു ഭാഗം ഇതാണ്, ഞങ്ങളുടെ ഭാഷയിൽ എഴുത്തുകാർക്ക് എഴുത്തുകൊണ്ട് ജീവിക്കാവുന്നൊരു സാഹചര്യമില്ല, ഞങ്ങൾക്ക് മറ്റെന്തെങ്കിലും ജോലി വേണം, സർക്കാർ ഉദ്യോഗം, മറ്റെന്തെങ്കിലും ഉദ്യോഗമോ, അല്ലെങ്കിൽ വീട്ടിൽ ധനസ്ഥിതി ഉണ്ടെങ്കിൽ എഴുതാൻ ഒക്കുള്ളൂ, അല്ലെ, അത് എഴുത്തുകൊണ്ട് മാത്രം ഒരു എഴുത്തുകാരന് മലയാളത്തിൽ ജീവിക്കാൻ സാധിക്കില്ല. ഒരാൾ മാത്രം അങ്ങനെ ജീവിച്ചിട്ടുണ്ട്, അത് വൈക്കം മുഹമ്മദ് ബഷീറാണ്. അദ്ദേഹം പോയി ഞങ്ങളുടെ കൂടെ നിന്ന്. ഇപ്പോൾ ഞങ്ങൾക്ക് അങ്ങനെ ഒരാളുണ്ട്, ഞങ്ങളെ വളരെ സ്നേഹിക്കുന്ന പെരുമ്പടവം ശ്രീധരൻ എന്ന് പറഞ്ഞ എഴുത്തുകാരൻ. പെരുമ്പടവം ശ്രീധരൻ്റെ ഒരു സങ്കീർത്തനം പോലെ എന്ന നോവൽ ഞങ്ങൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെട്ടു. എഴുത്തുകൊണ്ട് മാത്രം ജീവിക്കുന്ന ഒരു എഴുത്തുകാരൻ ഇന്ന് മലയാളത്തിലുള്ളത് പെരുമ്പടവം ശ്രീധരനാണെന്ന് പറഞ്ഞു. ഒരു പുസ്തകം ആരുടെയും സഹായമില്ലാതെ വായനക്കാരുടെ സ്നേഹം കൊണ്ട് മാത്രം, ഒരു 10 പൈസയുടെ പരസ്യം കൊടുത്തിട്ടില്ല ഈ പുസ്തകത്തിന്,
ആരും ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചിട്ടില്ല. വായനക്കാർ ഏറ്റെടുത്തൊരു പുസ്തകം, അതിനെ അങ്ങ് പോകുന്നു. ഇപ്പോൾ അത് കഴിഞ്ഞു അങ്ങ് ഒന്ന് രണ്ട് കൃതികളും കൂടെയൊക്കെ എഴുതി. ഇനിയിപ്പോൾ കുറേ എഴുത്തിൻ്റെ പണിപ്പുരയിലാണെന്ന് കേട്ട് ആ വിശേഷം കൂടെ. ക്രിസ്തുവിൻ്റെ ജീവിതത്തെ ആസ്പദമാക്കി ഞാനൊരു ഒരു നോവൽ എഴുതി. അത് എഴുതി നോക്കുക, വളരെ വിഭിന്നമായ, അതിൻ്റെ ഭാഷ വേറെ. ഈ ഒരു സങ്കീർത്തനം പോലെയുള്ള ഒരു പോയട്രി ലാംഗ്വേജ് എന്ന് വേണമെങ്കിൽ പറയാം. അതിൽ നിന്നൊക്കെ വളരെ ഭിന്നമായിട്ട് വ്യത്യസ്തമായ ബിബ്ലിക്കൽ ലാംഗ്വേജ് ഉപയോഗിച്ചാണ് ഞാൻ ഈ നോവൽ അരൂപിയുടെ മൂന്നാം പ്രാവ് എഴുതിയത്. ഇപ്പോൾ ചെറിയ ആളുകൾ പറയുന്നത് ഒരു സങ്കീർത്തനം പോലെയല്ല പെരുമ്പടവത്തിൻ്റെ ഏറ്റവും നല്ല മികച്ച നോവൽ അരൂപിയുടെ മൂന്നാം പ്രാവാണെന്ന് പറയുന്നു. ഇപ്പോൾ അതും ഇങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പം അതുകൊണ്ട് ഞാൻ വ്യത്യസ്തമായിട്ട് ഇപ്പോൾ പുതിയൊരു നോവൽ എഴുതുന്നുണ്ട്. അത് ഒരു കവിയുടെ ജീവിതം തന്നെയാണ്, കവിയുടെ ജീവിതമാണ്. വേണമെങ്കിൽ ഒരു സൂചന പറയാവുന്ന കുമാരനാശാൻ്റെ ജീവിതം. കുമാരനാശാനെ കുറിച്ച് എഴുതുമ്പോൾ ഞാൻ എഴുതുന്നത് ഒരു കഥാപാത്രത്തെ, ഒരു ചരിത്ര പുരുഷനെ എടുക്കുമ്പോൾ അത് ഒരു ബിബ്ലി അതിൻ്റെ ബയോഗ്രഫിക്കൽ ആസ്പെക്റ്റ് ഉപേക്ഷിക്കും, ജീവചരിത്രപരമായ അംശങ്ങൾ മുഴുവൻ ഉപേക്ഷിച്ചിട്ട് ആ ചരിത്ര പുരുഷനെ കഥാപാത്രമാക്കി തീർക്കുക ആണ് ഞാൻ ചെയ്യുന്നത്. അതായത് കുമാരനാശാൻ്റെ ജീവചരിത്രം ഞാൻ എഴുതിയിട്ട് കാര്യമില്ല. ആ ഒരു കവിയുടെ ജീവിതം വെച്ചുകൊണ്ട് കവിതയുടെയും മനുഷ്യ ജീവിതത്തിൻ്റെയും ഒരു ഉൾക്കാഴ്ച ഉണ്ടാക്കിയെടുക്കുക. ഒരു സിനിമ കാണുന്ന ഒരു പ്രതീതി. ആ അങ്ങനെയാണ്. ഇപ്പം അതിൻ്റെ പേര് കുമാരനാശാൻ്റെ വീണപൂവിലെ തന്നെ ഒരു സന്ദർഭമാണ്, അവനി വാഴ്വ് കിനാവ്. മനുഷ്യന് പ്രപഞ്ചത്തിലെ ജീവിതം ഒരു കിനാവാണ്, സ്വപ്നമാണ്, ഒരു ക്ഷണികമാണ് ജീവിതം. ഒരു ശാശ്വതത്വമൊന്നും നമ്മുടെ ജീവിതത്തിനില്ല. നമ്മുടെ ജീവിതം എപ്പോഴും പെട്ടെന്ന് തീർന്നു പോകുന്ന ഒന്നാണ്, പെട്ടെന്ന് പൊട്ടിപ്പോകാവുന്ന ഒരു നേർക്കുമുളയാണ് നമ്മുടെ ജീവിതമെന്ന് എഴുത്തച്ഛനും കുമാരനാശാനും ഒക്കെ എഴുതിയിട്ടുണ്ട്. അങ്ങനെ ജീവിതത്തിൻ്റെ നശ്വരതയെക്കുറിച്ച്, ആ നശ്വരതയിലൂടെ അനശ്വരതയുടെ പടികളിലൂടെ സഞ്ചരിച്ച ഒരാളായിട്ടാണ് ഈ കഥാപാത്രം വരുന്നത്, ഒരു കവി. അപ്പോൾ ആരാധകർ, ഞങ്ങൾ എല്ലാവരും കാത്തിരിക്കുകയാണ് മറ്റൊരു മാജിക്കിനായിട്ട്, മലയാളത്തിനൊരു സമ്മാനം. അങ്ങനെയൊന്നും പറയരുത് കുഞ്ഞെ, ഞാൻ കഴിയുന്നത്ര എഴുതാൻ ശ്രമിക്കുന്നു. എൻ്റെ ഭാഷ വളരെ നല്ല ഒരു ഭാഷയാണ്, അനുഗ്രഹീതരായ എഴുത്തുകാരുടെ ഒരു ഭാഷയാണ്. ഞാൻ ഇതിനു മുമ്പും ഇപ്പോഴും ധാരാളം നല്ല എഴുത്തുകാർ, പുതിയ എഴുത്തുകാർ ധാരാളമായിട്ട് വരുന്നു. കഥയിലും നോവലിലും ഒക്കെ വിസ്മയങ്ങൾ സൃഷ്ടിക്കുന്ന എഴുത്തുകാരിപ്പോൾ വരുന്നുണ്ട്. പിന്നെ നമ്മുടെ ആചാര്യന്മാരായിട്ടുള്ള എഴുത്തുകാരുണ്ട്, ഇപ്പോൾ ടി പത്മനാഭൻ, അല്ലെങ്കിൽ എം ടി സക്കറിയ, ഇങ്ങനെയുള്ള ഇപ്പോൾ മാധവിക്കുട്ടിയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇവരാരും ഇപ്പോൾ മാധവിക്കുട്ടിയോ തകഴിയോ ബഷീറോ ഒന്നും മരിച്ചു പോയിട്ടില്ല, അവർ നമ്മുടെ കൂടെ ജീവിക്കുന്നുണ്ട്. അത് ആ അനുഭവ ബോധ്യത്തോടു കൂടിയാണ് ഞാൻ ജീവിക്കുന്നത്. ഒരു നിമിഷം കണ്ണടച്ചിരിക്കുമ്പോൾ ഇവരൊക്കെ എൻ്റെ കൂടെയുണ്ട്. അങ്ങയുടെ ഒരു ഈ ജീവിതയാത്രയിൽ ഏറ്റവും വലിയ കൈത്താങ്ങെന്ന് പറഞ്ഞത് അങ്ങയുടെ സഹധർമ്മിണി തന്നെയായിരുന്നു. ആ ഒരു വിയോഗം, അത് കഴിഞ്ഞിട്ട് അങ്ങയുടെ ഒരു എഴുത്തിൻ്റെ ഇതിലൊരു നിശബ്ദത അങ്ങയെ ബാധിച്ചിരുന്നു. അതൊക്കെ മറികടന്ന് അങ്ങ് വീണ്ടും ശക്തമായി തന്നെ എഴുത്തിൻ്റെ ലോകത്തേക്ക് വന്നിരിക്കുകയാണ്. ആ ഒരു ഓർമ്മയും കൂടെ നമുക്ക്. വളരെ കുട്ടിക്കാലത്ത് കണ്ടുമുട്ടുകയും ഒന്നിച്ച് ജീവിതത്തിലേക്ക് ഇറങ്ങിത്തിരിക്കുകയും ചെയ്ത ഒരനുഭവം ഞങ്ങൾക്കുണ്ടെന്ന് പറഞ്ഞല്ലോ. അത് കഴിഞ്ഞ് ധാരാളം ദുരിതങ്ങളിലൂടെ, കഷ്ടപ്പാടുകളിലൂടെ, സങ്കടങ്ങളിലൂടെയായിരുന്നു ഞങ്ങളുടെ യാത്ര. പിന്നീടൊരു മാറ്റം വരുന്ന അഭയത്തിന് ശേഷമാണ്. പിന്നീട് എൻ്റെ ജീവിതത്തിൻ്റെ ഒരു തണൽ, താങ്ങ്, പ്രചോദനം അവളായിരുന്നു. എൻ്റെ ജീവിതം അവളുടെ കയ്യിലായിരുന്നു. അപ്പം എനിക്കൊരു ജീവിതമുണ്ടായത് അവളുടെ കഴിവുകൊണ്ടാണ്. അങ്ങനെ എനിക്ക് എന്താണ് പറയേണ്ടത്, എൻ്റെ ജീവിതം അവളുടെ കയ്യിലായിരുന്നു. ആ ജീവിതം വഴിയിലിട്ടേച്ച് ഓർക്കാപ്പുറത്ത് അവൾ ജീവിതത്തിൻ്റെ മറുകരയിലേക്ക് കടന്നുപോയി. അപ്പം അതിൻ്റെ സങ്കടങ്ങളും ഏകാന്തതയും ഒക്കെ അനുഭവിച്ചുകൊണ്ടാണ് ഞാനിപ്പോൾ ജീവിക്കുന്നത്.
നിശബ്ദത കൊണ്ടും ഏകാന്തത കൊണ്ടും ഇരുട്ടുകൊണ്ടും നിറയപ്പെട്ട ഒന്നാണ് ഇപ്പോൾ എൻ്റെ ജീവിതം എന്നെനിക്ക് തോന്നുന്നു. പക്ഷെ അത് മറികടക്കാൻ അങ്ങേക്ക് ഞാൻ പിന്നെ ഇടയ്ക്കിടയ്ക്ക് അവളിങ്ങനെ വന്ന് പറയുന്ന പോലെ തോന്നുന്നു, എന്താ എഴുതാത്തത്, എന്താ എഴുതാത്തത് എന്നൊക്കെ ചോദിക്കുമായിരുന്നു. അങ്ങനെയൊരു അനുഭവം എനിക്കുണ്ട്. ആ അമ്മയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കൃതി ഏതാണ് അങ്ങയുടെ? മറ്റു പലരും അവളോട് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അവൾ പറയണത് ഇപ്പോഴും അവൾക്ക് ഇഷ്ടം അഭയം തന്നെയാണെന്ന്. ഇപ്പോഴും അഭയത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ അവൾക്ക് കരച്ചിൽ വരുമെന്നാണ് പറയുന്നത്. ഒരു സങ്കീർത്തനം പോലെയൊക്കെ ഇഷ്ടമാണ്, പക്ഷേ അവൾ പറയണത് അഭയമാണ് ഏറ്റവും ഇഷ്ടപ്പെട്ട കൃതി എന്ന് അവൾ പറയും. അങ്ങനെ എൻ്റെ ജീവിതത്തിൽ ഒരു വലിയ പ്രചോദനമായിരുന്നു അവൾ. എൻ്റെ കാമുകി, ഭാര്യ, ഇങ്ങനെയൊക്കെയുള്ള പല തലങ്ങളിലായിരുന്നു അവൾ എൻ്റെ ജീവിതത്തെ നയിച്ചു കൊണ്ടിരുന്നത്. നമ്മുടെ ഈ സംസാരവും അങ്ങയുടെ വിജയവും എല്ലാ അമ്മയുടെ മുമ്പിൽ നമുക്ക് സമർപ്പിക്കാം. എപ്പോഴും അത് തന്നെയാണ് എൻ്റെ മനസ്സിൽ, അത് തന്നെയാണ് എഴുതാനിരിക്കുമ്പോഴും അങ്ങനെ തന്നെയാണ്. ഒന്നുമല്ല, അതെനിക്ക് അവൾ മരിച്ചു എന്നൊരു ബോധ്യം വരുന്നില്ല. ഇപ്പോഴും അപ്പുറത്ത് എവിടെയുണ്ട്, ഓടി എപ്പോഴും അവിടെയുണ്ട്. ഞാൻ എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു കട്ടൻ ചായ ആയിട്ട് ഇവിടെ വന്ന് എൻ്റെ തോളെ കൈയിട്ട് നിൽക്കും, എഴുതിയ കടലാസിലേക്ക് നോക്കും. ഇതാണ്, അതൊക്കെ സാധാരണ എൻ്റെ അനുഭവങ്ങളാണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു ജീവിതമായിരുന്നു, എൻ്റെ പ്രചോദന കേന്ദ്രമായിരുന്നു. എന്നെ ഏറ്റവും ഉത്സാഹിപ്പിച്ചു കൊണ്ടിരുന്ന, ജീവിതത്തിന്മേൽ എഴുത്തിൽ ആത്മവിശ്വാസം ഉണ്ടാക്കി തന്ന ഒരു ആളാണ്. വേറെ ഒരു മെയിൽ അവളോട് ചോദിക്കാറുണ്ട്, ഒരു അവൾ അന്നേരം പറയാറുണ്ട്, എനിക്ക് വേറെ ഒരു മെയിലാസവും വേണ്ട, പെരുമ്പടവം ശ്രീധരൻ്റെ ഭാര്യയാണെന്നുള്ളതാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം എന്ന്. അപ്പോൾ ഞാൻ അവളോടുള്ള ആരാധനയോട് കേൾക്കും. എന്തോ സങ്കടങ്ങൾ സഹിച്ചാണ് ഇവൾ എൻ്റെ കൂടെ യാത്ര ചെയ്തതെന്ന് ഓർമ്മിക്കും. എങ്കിലിപ്പോഴും ആ ഓർമ്മയാണ് എന്നെ ജീവിപ്പിക്കുന്നത്. അക്ഷരാർത്ഥത്തിൽ അനുഗ്രഹിക്കപ്പെട്ട ഒരു ടോക്കായിരുന്നു ഇപ്പോൾ ഇവിടെ നടന്നത്. ഒരുപാട് സന്തോഷം, ഒരുപാട് നന്ദിയുണ്ട്. അതുപോലെ തന്നെ അങ്ങയുടെ ആ ഒരു പുതിയ നോവലിനായി ഞങ്ങളെല്ലാവരും കാത്തിരിക്കുകയാണ്. ഒരുപാട് ഒരുപാട് എഴുത്തുകൾ ഞങ്ങൾക്ക് സമ്മാനിക്കാൻ അങ്ങേക്ക് ശക്തി നൽകണേ എന്ന് ഞങ്ങൾ ആശംസിക്കുകയാണ്. വേർഡ് ടു വേർഡ് ചാനലിൻ്റെ ടെലിവിഷൻ്റെ ആശംസയും അങ്ങേക്കുണ്ട്. ഒരുപാട് നന്ദി. ഒരുപാട് നന്ദി.